ഇപ്പോൾ കൂടുതൽ പേരുടെ അടുത്തും ഒരു ടൈപ്പ് സി കേബിൾസ് ആണ് വരുന്നത്. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്കൊരു ടൈപ്പ് സി ചാർജർ ഉപയോഗിച്ച് ടൈപ്പ് സി കേബിൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യേണ്ട അവസ്ഥ വരുന്ന സമയത്ത് ഈ ഒരു അഡാപ്റ്റർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എസ് ഡി കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്, 2 നാനോ സിം ഇടാനുള്ള സ്ലോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മളൊരു യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നത്. നമ്മുടെ സ്മാർട്ട് ഫോൺസായിട്ട് ബന്ധപ്പെട്ട ആക്സസറീസ് ഒക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ട് നടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചില സമയത്ത് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. സ്മാർട്ട് ഫോൺസിന് തന്നെ പല ആക്സസറീസ് ഉണ്ടാവും. OTG കേബിൾ, അഡാപ്റ്റേഴ്സ്, സിം, SD കാർഡ്, സിം എജക്റ്റർ ടൂള്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ സ്മാർട്ട് ഫോൺസിൻ്റെ ആക്സസറി ആയിട്ട് വരാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്മാർട്ട് ഫോൺസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്നാൽ നമുക്കിത് സൂക്ഷിച്ചു വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണിത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആക്കാൻ സഹായിക്കുന്ന ഒരു മൾട്ടി ഫങ്ഷണൽ ബോക്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇൻബേസ് എന്ന കമ്പനിയുടെ ഒരു മൾട്ടി ഫങ്ഷണൽ ബോക്സ് ആണിത്. എന്തായാലും നമുക്ക് ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം അത്യാവശ്യം നല്ലൊരു പാക്കേജാണ് ഇതിൽ വരുന്നത്. അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബോക്സ് മാത്രമാണ് ബോക്സിലുള്ളത്. ഈ ബോക്സ് തുറന്നു നോക്കുന്ന സമയത്ത് നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു ബോക്സിൽ വരുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു USB Type C to USB Type A അഡാപ്റ്റർ വരുന്നുണ്ട്. നമ്മുടെ USB Type C കേബിൾ ഒരു സാധാരണ USB കേബിൾ, അതായത് ഒരു Type A കേബിൾ ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു അഡാപ്റ്ററാണിത്. പിന്നെ നമുക്കിവിടെ കാണാം നമുക്ക് ഐഫോണിലേക്ക് USB Type C കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റർ ഉണ്ട്. ഈ ഒരു ഇതിൻ്റെ പിന്നിലായിട്ട് നമ്മൾ നമ്മുടെ സാധാരണ Type C കേബിൾ കണക്ട് ചെയ്താൽ അത് നമുക്ക് ഐഫോണിൽ യൂസ് ചെയ്യാൻ കഴിയും. ഐഫോണിൻ്റെ കേബിൾ അല്ലെങ്കിൽ ചാർജറായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇതുപയോഗിച്ച്. പിന്നെ വരുന്നത് ഒരു മൈക്രോ USB to USB Type C അഡാപ്റ്ററാണ്. നമ്മുടെ പഴയ ഫോൺസിൽ അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞ ഫോൺസിലൊക്കെ ഇപ്പോൾ വരുന്നത് മൈക്രോ USB കേബിൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള മൈക്രോ USB കേബിൾ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ പേരുടെ അടുത്തും ഒരു Type C കേബിൾസാണ് വരുന്നത്. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്കൊരു Type C ചാർജർ ഉപയോഗിച്ച് Type C കേബിൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യേണ്ട അവസ്ഥ വരുന്ന സമയത്ത് ഈ ഒരു അഡാപ്റ്റർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. Type C കേബിൾ മൈക്രോ USB കേബിൾ ആക്കാനുള്ള അഡാപ്റ്ററാണിത്. പിന്നീട് നമുക്ക് വരുന്നത് ഒരു Type C to Type C കേബിൾ വരുന്നുണ്ട്. ഇപ്പോൾ പല ചാർജേഴ്സിലും Type C to Type C കേബിളാണ് കൂടുതൽ പ്രൈസ് കൂടിയ ഫോൺസിലൊക്കെ അങ്ങനെയുള്ള കേബിൾസാണ് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കും മറ്റുമൊക്കെ നമുക്ക് ഈ ഒരു കേബിളും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് മുകളിലായിട്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സിം എജക്റ്റർ ടൂൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ വേറെ കുറച്ച് സ്ലോട്ട്സ് ഉണ്ട്. നമുക്ക് SD കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്, 2 നാനോ സിം ഇടാനുള്ള സ്ലോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ SD കാർഡ് അല്ലെങ്കിൽ നാനോ സിമ്മുകളൊക്കെ നമുക്കിതിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ട് കാണുന്നൊരു കാര്യം, നമുക്കൊരു സിം കുറച്ച് കാലത്തേക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫോണിൽ അത് ഇൻസേർട്ട് ചെയ്യാനുള്ള സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിടും. പിന്നെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ SD കാർഡോ അല്ലെങ്കിൽ സിമ്മൊന്നും നമ്മളങ്ങനെ കാണാറില്ല. ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഒരു സ്റ്റോറേജ് ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ ഈ ഒരു ബോക്സിൻ്റെ വേറൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇതിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെയൊരു സംഭവം കാണാം. ഇത് നമ്മളൊന്ന് വലിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു ബോക്സ് തുറന്ന് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്കൊരു മൊബൈൽ ഫോൺ സ്റ്റാൻഡായിട്ടും ഇത് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്തായാലും നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള മൾട്ടി ഫങ്ഷണൽ ബോക്സാണിത്. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.